ദ ജേർണലിസ്റ്റിലേക്ക്. ലെബനനുമായി കരയുദ്ധത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ മുതൽ ഇസ്രായേലിന് വലിയ തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 8 ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്താനും നിരവധി പേർക്ക് പരിക്കേൽപ്പിക്കാനും ലെബനന്റെ റദ്വാൻ സേന തന്നെ രംഗത്തെത്തുകയും ഏതാണ്ട് എലികളെ കെണിവെച്ച് പിടിക്കുന്നത് പോലെ തന്ത്രപരമായി ഇസ്രായേൽ സൈന്യത്തെ കുടുക്കി പ്രത്യാക്രമണം നടത്തി തുരത്താനും ലെബനന്റെ റദ്വാൻ സേനയ്ക്ക് കഴിഞ്ഞു. അതോടുകൂടി ഇസ്രായേൽ വല്ലാതെ പ്രകോപിതരായി. ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ വീണ്ടും വ്യോമാക്രമണം കനപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ഇതിൻ്റെ ഭാഗമായി ഹിസ്ബുള്ളയുടെ ഒരു രഹസ്യാന്വേഷണ കേന്ദ്രം തകർത്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അതായത് കരയുദ്ധത്തിൽ വലിയ തിരിച്ചടി കിട്ടിയതോടുകൂടി ഇനി ലെബനന്റെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് കൂടുതൽ സൈനികരെ അയക്കുന്നത് തിരിച്ചടിക്ക് കാരണമാകുമെന്നോ അല്ലെങ്കിൽ വിചാരിച്ച ഗുണം ഉണ്ടാക്കില്ലെന്നോ മനസ്സിലായതോടുകൂടി ആയിരിക്കണം വീണ്ടും വ്യോമാക്രമണ പാതയിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നത്. ആ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം തകർത്തു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അല്ലെങ്കിലും കരയുദ്ധത്തിൽ ഇസ്രായേലിന് എപ്പോഴും തിരിച്ചടി കിട്ടാറാണ് പതിവ്. വ്യോമാക്രമണത്തിലൂടെയാണ് ഇസ്രായേൽ പലപ്പോഴും ജയിച്ചു മേൽക്കൈ ഉണ്ടാക്കി എന്ന നിലയിലേക്ക് വരാറ്. എന്തായാലും ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ കേന്ദ്രം തകർന്നു എന്ന് ഇസ്രായേൽ പറയുന്നു. എന്ന് മാത്രമല്ല 9 പേരെ ലെബനനിൽ വധിച്ചു എന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അതിൽ ഹിസ്ബുള്ളയുടെ ഏതെങ്കിലും തലവന്മാരുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഹിസ്ബുള്ളയുടെ മറ്റ് ബുദ്ധികേന്ദ്രങ്ങളുണ്ടോ എന്നൊന്നും ഇസ്രായേൽ പറഞ്ഞിട്ടില്ല. 9 പേർ മരിച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ അതേസമയം ലെബനൻ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ലെബനനിലെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് കയറിയ ഇസ്രായേൽ സൈന്യം. അവിടുത്തെ ഏതാണ്ട് ലിത്വാന നദിയുടെ തെക്ക് ഭാഗത്തുള്ള ഏതാണ്ട് 25-ലധികം വരുന്ന ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊരു റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ ഒഴിപ്പിക്കാൻ വരുന്ന സൈന്യത്തിന് നേരെ ഹിസ്ബുള്ള വ്യാപകമായ ആക്രമണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒഴിപ്പിക്കൽ നടപടി വിചാരിച്ചതുപോലെ വേഗത്തിലാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഏതാണ്ട് 50 ഗ്രാമങ്ങളിൽ ഒഴിപ്പിക്കലിന് ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ സൈന്യത്തിന് നേരെയാണ് ശക്തമായ ആക്രമണം റദ്വാൻ സേന നടത്തിയത്. ആ ആക്രമണത്തിന്റെ ഫലമായാണ് 8 സൈനികർ കൊല്ലപ്പെട്ടത്. അതോടുകൂടി ഈ 50 ഗ്രാമങ്ങൾ എന്ന കണക്കിൽ നിന്ന് മാറി ഇപ്പോൾ ഏതാണ്ട് ഒരു 25 ഗ്രാമങ്ങളെങ്കിലും പിടിച്ചെടുക്കാനോ അവിടുത്തെ ജനങ്ങളെ ഒഴിപ്പിക്കാനോ ആണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് വിചാരിച്ചതുപോലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോക്ക് ഈ യുദ്ധത്തിൽ കരയുദ്ധത്തിന്റെ കാര്യത്തിൽ ഇസ്രായേലിന് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കരയുദ്ധ നീക്കങ്ങൾ ഇപ്പോൾ പതിയെ ആയിട്ടുണ്ട്. പക്ഷേ വ്യോമാക്രമണത്തിലൂടെ അതിനെ അതിജീവിക്കാനുള്ള അല്ലെങ്കിൽ അതിലും വലിയ പ്രത്യാക്രമണം നടത്തും എന്ന് പ്രഖ്യാപിക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഒരു കെട്ടിടം തകർന്നിട്ടുണ്ട്. വാർത്താവിനിമയ കേന്ദ്രവും ആരോഗ്യ കേന്ദ്രവും തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുകയാണ്. അത് ഹിസ്ബുള്ളയുടെ ആരോഗ്യ കേന്ദ്രവും അതുപോലെ വാർത്താവിനിമയ ശൃംഖലയും രഹസ്യാന്വേഷണ കേന്ദ്രവും ഒക്കെ തകർത്തു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ അപ്പോഴും കരയുദ്ധത്തിൽ കാര്യമായ നേട്ടങ്ങളൊന്നും ഇസ്രായേലിന് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഒരു മുന്നോട്ട് പോക്കുണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേസമയം ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ഇപ്പോഴും നടത്തുകയാണ്. മുമ്പ് ചെയ്തിരുന്നതുപോലെ വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നു. 3 പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കാണ് റോക്കറ്റ് ആക്രമണം ഇന്ന് ഹിസ്ബുള്ള നടത്തിയത്. ഇസ്രായേലിന് നേരെ ഗഫർ ഗിലാനി സെറ്റിൽമെന്റ്, സഫേദ്, മെട്ടുല നഗരങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടന്നു. പക്ഷേ അതേസമയം ഇസ്രായേൽ തിരിച്ചടിക്കാൻ ഇറാനിലേക്ക് തിരിച്ചടി നടത്താനുള്ള നീക്കങ്ങൾ എന്തായി എന്നത് സംബന്ധിച്ച് ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. ഉടൻ തിരിച്ചടിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞ് 48 മണിക്കൂർ പിന്നിട്ടിട്ടും ഇറാന് നേരെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല. അമേരിക്കയുമായി കൂടിയാലോചന നടത്തിയതിന് ശേഷം മാത്രമേ ഒരു തിരിച്ചടിക്കുള്ള സാധ്യതയുള്ളൂ. പക്ഷേ അതേസമയം സിറിയയിലെ ഒരു റഷ്യൻ കേന്ദ്രത്തിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിക്കഴിഞ്ഞു. അത് വലിയ പ്രകോപനം റഷ്യയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ലെബനനിലും ഗസയിലും സിറിയയിലെ റഷ്യൻ കേന്ദ്രത്തിലേക്ക് ഇസ്രായേൽ ഇന്ന് ആക്രമണം നടത്തിയിട്ടുണ്ട് എങ്കിലും ലെബനൻ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് നീങ്ങിയ ഇസ്രായേൽ സൈന്യത്തിന് കരയുദ്ധത്തിൽ വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇതുവരെ 60 ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെട്ടുവെന്നും 200 ഹിസ്ബുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റുവെന്നും ഇസ്രായേൽ പറയുന്നുണ്ട് എങ്കിലും ഹിസ്ബുള്ളയെ തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ പിന്തിരിപ്പിക്കാനോ ഒന്നും ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടില്ല. പിന്തിരിയുന്നത് ഇസ്രായേൽ സൈന്യമാണ് കരയുദ്ധത്തിൽ നിന്ന്. അതിനെ അതിജീവിക്കാൻ വേണ്ടി വ്യോമാക്രമണം കടുപ്പിക്കുക എന്ന നീക്കമാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ ലെബനനിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.